നമസ്കാരം. ചരിത്രത്തിൻ്റെയും പൗരാണികതയുടെയും കാര്യത്തിൽ മറ്റേത് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഹിജാപൂർ, മഹാവീരൻ്റെ ജന്മസ്ഥലം, ശ്രീബുദ്ധൻ്റെ അവസാന പ്രഭാഷണം നടന്ന സ്ഥലം എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ബീഹാറിലെ ഈ പട്ടണത്തിനുണ്ട്. ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, ശ്രീരാമൻ്റെ കാലടികൾ സൂക്ഷിച്ചിരിക്കുന്ന രാംചൗര മന്ദിരമാണ് ഇവിടത്തേക്ക് വിശ്വാസികളെ ആകർഷിക്കുന്ന ഘടകം. ശ്രീരാമൻ്റെ കാലടികൾ പതിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ബീഹാറിലെ ഹജിപൂരിന് സമീപം രാംഭദ്ര എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ രാംചൗര മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. രാമായണത്തിൻ്റെ സമയം മുതൽ പലയിടങ്ങളിലും ഈ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സീതയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാനായി ജനക്പൂരിയിലേക്ക് പോയ രാമനും ലക്ഷ്മണനും വിശ്വമിത്രനും ഒരു രാത്രി ഇവിടെയാണ് തങ്ങിയതത്രേ. അങ്ങനെയാണ് ഇവിടെ രാമൻ്റെ കാലടികൾ പതിഞ്ഞത് എന്നാണ് വിശ്വാസം. വാൽമീകി രാമായണത്തിലാണ് ഈ കഥ പറയുന്നത്. ഐതിഹ്യങ്ങളിൽ മാത്രമല്ല ചരിത്രത്തിലും ഈ നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുരാവസ്തു ഗവേഷകരുടെ ഖനനങ്ങളിൽ ഇവിടെ നിന്നും യജ്ഞശാലയുടെയും പാതികത്തിയ വിറകുകളുടെയും നേർച്ചകളുടെയും അവശിഷ്ടങ്ങളും കുടങ്ങളുമൊക്കെ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പുരാതന കാലം മുതൽക്കേ ആരാധനകളും മറ്റും ഉണ്ടായിരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. രാമൻ്റെ ജന്മസ്ഥലം ആഘോഷിക്കുന്ന രാമനവമിയാണ് പുരാതന കാലം മുതൽ ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങും അതുതന്നെയാണ്. ഇതിൽ പങ്കെടുക്കാനായി ബീഹാറിൻ്റെയും സമീപ സംസ്ഥാനങ്ങളുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ എത്താറുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ചെറിയ മേളങ്ങളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും സമീപ ഭാഗങ്ങളിൽ നിന്നും ഖനനം നടത്തി കണ്ടെത്തിയ പല വിലപ്പെട്ട വസ്തുക്കളും ഇന്ന് പട്ന മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. യജ്ഞശാലയുടെയും പാചകത്തിയ വിറകുകളുടെയും നേർച്ചകളുടെയും അവശിഷ്ടങ്ങളൊക്കെയും ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പട്ന കുമാർ ബജത്പൂർ, മുസാഫിറാപൂർ, ഛപ്ര, സമഷ്ടിപൂർ എന്നിവയാണ് ഹിജാപൂരിനടുത്തുള്ള പ്രധാന നഗരങ്ങൾ. ഈ നഗരങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ്. ഹിജാപൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ. 21 കിലോമീറ്റർ അകലെയുള്ള ലോക് നായക് ജയപ്രകാശ് എയർപോർട്ട് അഥവാ പട്ന എയർപോർട്ടാണ് തൊട്ടടുത്തുള്ള എയർപോർട്ട്. ജൈനമതത്തിലെ പ്രധാനിയായ മഹാവീരൻ്റെ ജന്മസ്ഥലം എന്ന നിലയിലാണ് വൈശാലി പ്രസിദ്ധമായിരിക്കുന്നത്. ലോകത്തിലെ ആദ്യ റിപ്പബ്ലിക് രാജ്യമായാണ് വൈശാലിയെ കണക്കാക്കുന്നത്. ജൈനബുദ്ധ മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വൈശാലി രാജ്യത്തെ പറ്റി പറയുന്നുണ്ട്. ബുദ്ധൻ്റെ കാലത്ത് സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ പിന്നോക്ക ജില്ലകളിലൊന്നാണിത്. ഒറീസയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം ബുദ്ധമതവും ജൈനമതവും പാവനമായി കണക്കാക്കുന്ന ഒരിടം കൂടിയാണ്. ഗൗമത ശ്രീബുദ്ധൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയവും ചെലവഴിച്ചത് വൈശാലിയിലാണത്രേ. അതിനാൽ തന്നെ ബുദ്ധവിശ്വാസികളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.